ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഡോക്ടർ അജയ്, കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് ആൻഡ് കോസ്മെറ്റിക് സർജൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടമ്മിടെക് സർജറി അഥവാ അബ്ഡോമിനോ പ്ലാസ്റ്റിയെ കുറിച്ചാണ്. എന്താണ് ടമ്മിടെക് സർജറി അഥവാ മലയാളത്തിൽ ഇതിനെ വയറു കുറയ്ക്കൽ സർജറി എന്നും പറയാം? സാധാരണയായി സ്ത്രീകളിലാണ് ലോകമെമ്പാടും ഈ സർജറി ചെയ്യപ്പെടുന്നത്. കാരണം സാധാരണ സ്ത്രീകൾ ഗർഭധാരണത്തിന് ശേഷം, ഡെലിവറിക്ക് ശേഷം നമ്മുടെ അബ്ഡോമിൻ്റെ സ്കിൻ നന്നായി സ്ട്രെച്ച് ചെയ്യപ്പെടുന്നതായിരിക്കും. എന്നാൽ പൂർണ്ണമായും ഇത് പഴയ രീതിയിലേക്ക് ഈ സ്കിൻ തിരിച്ചു പോകുന്നില്ല. സ്ത്രീകളുടെ വയർ ധാരാളമായി അടിയിലേക്ക് തൂങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ അവസ്ഥ പരിഹരിക്കുന്നതിനായാണ് ടമ്മിടെക് സർജറി അഥവാ അബ്ഡോമിനോപ്ലാസ്റ്റി സർജറി ചെയ്യുന്നത്. എന്തിനാണ് ടമ്മിടെക് സർജറി ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളിൽ വയർ പുറത്തേക്ക് അടിയിലേക്ക് ധാരാളം തൂങ്ങിക്കിടക്കുന്നു. അതുകൊണ്ട് അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഒരു പരിധി വരെ അത് എഫക്റ്റ് ചെയ്യുന്നു. കൂടാതെ അവരുടെ മനസ്സിനിഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഈ കാരണങ്ങളാണ് സ്ത്രീകൾ ടമ്മിടെക് സർജറി ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഈ ടമ്മിടെക് സർജറിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വയർ ധാരാളമായി തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സർജറി സമയത്ത് നമ്മുടെ അധികമുള്ള ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള സ്കിൻ അത് മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. കൂടാതെ ചിലർക്ക് എത്ര എക്സസൈസ് ചെയ്താലും വയറിൻ്റെ ചില ഇടങ്ങളിലുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ്സ് പോയിട്ടുണ്ടാവില്ല. ഈ ഫാറ്റ് നമുക്ക് ലൈപ്പോസെക്ഷൻ എന്ന പ്രൊസീജിയർ വഴി റിമൂവ് ചെയ്യാനും സാധിക്കും. അതിപ്പോൾ ഒരുപക്ഷെ ഫ്ലാങ്സ് ഏരിയ, അതായത് ലവ് ഹാൻഡിൽസ് ഏരിയയിലാവാം, അല്ലെങ്കിൽ അംബിലിക്കസിന് താഴെയുള്ള പോർഷൻസിലോ അംബിലിക്കസിന് മുകളിലോ ആകാം. ചിലപ്പോൾ ചിലർക്ക് നമ്മുടെ ബാക്ക് സൈഡിലാവാം. അപ്പോൾ ഒരു 360 ഡിഗ്രി ലൈപ്പോസെക്ഷൻ എന്ന പ്രൊസീജിയർ കൂടി ഇതിൻ്റെ ഒപ്പം ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അമിതമായിട്ടുള്ള സ്കിൻ എടുത്തു മാറ്റി അതിന് തൊട്ടു മുമ്പ് നമ്മൾ ലൈപ്പോസെക്ഷൻ എന്ന പ്രൊസീജിയർ വഴി അധികമായിട്ടുള്ള ഫാറ്റ് എടുത്തു മാറ്റുന്നു. അതിനുശേഷം നമ്മുടെ മസിൽസ്, നമുക്കറിയാം ചിലർ അവർ എണീക്കി നിൽക്കുമ്പോൾ വയർ മുമ്പിലേക്ക് ധാരാളം ഉന്തിയ പോലെ നിൽക്കുന്ന ഒരു അവസ്ഥ കാണാം. അതിന് കാരണം നമ്മുടെ മസിൽസ് വീക്കാവുന്നതാണ്, അബ്ഡോമിനൽ മസിൽസ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് വയറിൻ്റെ മസിൽസ് സ്റ്റിച്ചിട്ട ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ അബ്ഡോമിനൽ സ്കിൻ, അതായത് തൊലി, എക്സസ് ഭാഗം മുറിച്ച് മാറ്റിയ ശേഷം അടിയിലേക്ക് വലിച്ച് സ്റ്റിച്ചിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റിച്ചിടുന്ന പ്രോസസ്സിന് മുമ്പ് നമ്മൾ നമ്മുടെ പൊക്കൽ കൊടി, അതായത് അംബിലിക്കസ്, അതിനെ ഒന്ന് റീപൊസിഷൻ ചെയ്യുന്നതാണ്. അത് ഒരു പുതിയ പൊസിഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്കിൻ സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പാടുകൾ നിങ്ങളുടെ അണ്ടർഗാർമെൻസിൻ്റെ ഉള്ളിലായിരിക്കും വരിക, അത് പുറത്തേക്ക് കാണപ്പെടുന്നതല്ല. ടമ്മിടെക് സർജറിയിലേക്ക് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? യൂഷ്വലി നിങ്ങളൊരു പ്ലാസ്റ്റിക് ആൻഡ് കോസ്മെറ്റിക് സർജറിനെ വിസിറ്റ് ചെയ്ത ശേഷം ഒരു അൾട്രാസൗണ്ട് അബ്ഡോമൻ സ്കാൻ ചെയ്യുന്നതായിരിക്കും വയറിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയായിരിക്കും ഈ അൾട്രാസൗണ്ട് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളൊരു റെസ്പിറോമീറ്റർ എക്സസൈസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അബ്ഡോമിനൽ മസിൽസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുന്നതായിരിക്കും. എക്സസ് ആയിട്ടുള്ള സ്കിൻ നമ്മൾ എടുത്തു മാറ്റുന്നതായിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ ഡയഫ്രത്തിൻ്റെ, ശ്വാസത്തിനനുസരിച്ച് ഡയഫ്രത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ചെറുതായി റെസ്ട്രിക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ റെസ്പിറോമീറ്റർ എന്ന എക്സസൈസ് നിങ്ങളുടെ ലങ്സിൻ്റെ വൈറ്റൽ കപ്പാസിറ്റി കൂടാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സർജറിക്ക് ഒരു 2 weeks ബിഫോർ ഈ എക്സസൈസ് ചെയ്ത് തുടങ്ങിയാൽ നല്ലതായിരിക്കും. ഇനി നിങ്ങൾക്കറിയേണ്ടത് ഈ സർജറി വേദന ഉണ്ടാക്കുന്നതാണോ എന്നാണ്. ഈ സർജറി കംപ്ലീറ്റ്ലി ജനറൽ അനസ്തേഷ്യയിലാണ് ചെയ്യുന്നത്. സർജറി സമയത്ത് നിങ്ങൾ ഒന്നും അറിയുന്നതായിരിക്കില്ല. അതിനുശേഷം നിങ്ങൾ ഒരു ദിവസത്തേക്ക് ഒരു ICU മോണിറ്റർ ചെയ്യപ്പെടുന്നതായിരിക്കും. ആ സമയത്ത് റൗണ്ട് ദ ക്ലോക്ക് നിങ്ങൾക്ക് പെയിൻ കില്ലർ മെഡിക്കേഷൻസ് തരുന്നതായിരിക്കും. പിന്നീട് വാർഡിലേക്ക് മാറ്റുമ്പോഴും നിങ്ങൾക്ക് പെയിൻ കില്ലർ മെഡിക്കേഷൻസ് തരുന്നതായിരിക്കും. അപ്പോൾ വേദനയെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല.
ഈ സർജറിക്ക് ശേഷം ഏകദേശം ഒരു മാസത്തേക്ക് നിങ്ങൾ പട്ടി കൂടിയ എക്സസൈസ്, ബക്കറ്റിൽ വെള്ളമെടുക്കുക, വെയിറ്റ് എടുക്കുക എന്നീ പ്രവൃത്തികൾ ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾക്ക് ടമ്മി കട്ട് സർജറിയെക്കുറിച്ച് ഉള്ള ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.